ഡെൽവിൻ ജോബി. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ശൂനായ തിരുനാൾ എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമരയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ. മാതാവിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വർഗ സൗഭാഗ്യത്തിലുള്ള പ്രത്യാശയിൽ ആഴപ്പെടാൻ മാർ തോമസ് ഇലവന്. വാർത്തകൾ വിശദമായി. ഇന്ന് സ്വർഗാരോപണ തിരുനാൾ. മിശിഹായുടെ രക്ഷാകര പദ്ധതിയിൽ നിർണായക സ്ഥാനം വഹിച്ച പരിശുദ്ധ അമ്മയുടെ ഭൗമിക ജീവിതത്തിന് ശേഷം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഉത്ഥാന മാത്രത്തിൽ പങ്കുചേർന്ന ദിനമായ ഈ ദിനം 1980 നവംബർ 1 മൂണ ഫിച്ചേന്റ് മൂസ് ദേവൂസ് എന്ന ബ്രഹ്മാണ രേഖയിലൂടെ ഒരു വിശ്വാസ സത്യമായി 12 പിയുസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഒന്നുപോലെ ആഘോഷിക്കുന്ന ഈ തിരുനാളിനെ ശൂനായ എന്ന സൊറിയാനിവ പൗരാണിക പാരമ്പര്യത്തിലും മാതാവിന്റെ ഉറക്കമെന്ന ഗ്രീക്ക് പാരമ്പര്യത്തിലും കരേറ്റ തിരുനാൾ എന്ന് സഭയിൽ പൊതുവെയും അറിയപ്പെടുന്നു. കൂടുതൽ സഭാ വാർത്തകൾ. മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസം വിശുദ്ധ കുർബാനയിലും പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണത്തിലും സകലത്തിന്റെയും നാഥ എന്ന പ്രാർത്ഥനയിലുമുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ കന്യകാമരയത്തിന്റെ മരണത്തെ കുറിച്ചോ സ്വർഗാരോപണത്തെ കുറിച്ചോ പ്രതിപാദിച്ചിട്ടില്ല. എങ്കിലും ആദിമ സഭയിൽ വിശ്വാസം പരമ്പരാഗതമായി സൂക്ഷിച്ചിരിക്കുന്നതിന് തെളിവാണ് യാമ പ്രാർത്ഥനകൾ. AD 647-657 ഈശോയാമ്പ് സൊറിയാനയിൽ മൂന്ന് വാര്യങ്ങളായി ഗീതങ്ങളും പ്രാർത്ഥനകളും കാവ്യസോസകളുമായി പ്രസിദ്ധീകരിച്ച വിശ്വാസ സത്യം മലയാളത്തിൽ വിവർത്തനം ചെയ്ത സഭ സമ്മാനിക്കുന്നു. ഓനീസാർ ഗീതത്തിൽ സഭ പരിശുദ്ധ അമ്മയോട് പറയുന്ന ഏറെ പ്രസക്തമായ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ധവള മനോഹരമായ വസ്ത്രാലങ്കാര സമലംകൃതയായി നിന്നുടെ ശരീരവും ആത്മാവും ദൈവിക രാജ്യത്തിൽ പ്രവേശിച്ചു. അവിടെ അനശ്വരമായ ഗേഹത്തിൽ ആനന്ദത്തിന്റെ മനോഹരയെ തൃപ്തസ്ഥത പാടുന്ന നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗാരോഹണത്തിന് സാക്ഷികളായിരുന്നു സ്ലീഹന്മാരെന്ന് ഇടയ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. വാർത്തകളിൽ പിതാവിന്റെ സന്ദേശം. പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിന്റെ നിയമം എന്ന തത്വം അടിവരയിട്ട് പ്രഖ്യാപിച്ച കാര്യങ്ങളെ സ്വർഗാരോപണ ദിനത്തിൽ സഭ പ്രഘോഷിക്കുകയാണ്. മാതാവിന്റെ കരുതകമാവുന്ന സ്വർഗാരോപണ തിരുനാളിൽ സ്വർഗപ്രവേശനം ലക്ഷ്യം വെച്ച് പ്രത്യാശകൾ മുന്നേറാൻ ആഹ്വാനം നൽകി സീറമലവാർ ലിറ്റർച്ചി കമ്മീഷൻ ചെയർമാൻ മാർ തോമസ് ഇലവനാൻ. ഏവർക്കും സ്വർഗാരോപണ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വാർത്തകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.